കട്ടിച്ചുവപ്പും എണ്ണക്കറുപ്പും ഇടകലർന്ന് കണ്ണിൽ കൊളുത്തി വലിക്കുന്ന നിറങ്ങളുടെ സങ്കലനവുമായി രാജേന്ദ്രൻ പുല്ലൂരിന്റെ നിരിപ്പ് ചിത്രപ്രദർശനം കാഞ്ഞങ്ങാട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. നോവലിസ്റ്റ് സി വി ബാലകൃഷ്ണൻ ചിത്രപ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. തെയ്യങ്ങളും മനുഷ്യരും ഒരു പാരസ്പര്യത്തിലാണ് നിലനിൽക്കുന്നതെന്ന് നോവലിസ്റ്റ് സി വി ബാലകൃഷ്ണൻ പറഞ്ഞു. ജീവിതത്തിൽ സൃഷ്ടിക്കുന്ന സജീവത കൊണ്ട് വേറിട്ട് നിൽക്കുന്ന അനുഷ്ഠാന കലാരൂപങ്ങളാണ് തെയ്യങ്ങളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിന്റെ സഹകരണത്തോടെ കാഞ്ഞങ്ങാട് ആർട്ട് ഗാലറിയിൽ നടക്കുന്ന തെയ്യവും പരിസ്ഥിതിയും വിഷയമാക്കി ചിത്രങ്ങൾ രചിക്കുന്ന ചിത്രകാരൻ രാജേന്ദ്രൻ പുല്ലൂരിന്റെ സമകാലിക ചിത്രങ്ങളുടെ പ്രദർശനം നിരിപ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 40 തെയ്യങ്ങൾ എന്നാണ്, 39 തെയ്യങ്ങൾ. പക്ഷെ യഥാർത്ഥത്തിൽ ഈ ഭാഗങ്ങളിൽ 1200-ലധികം തെയ്യങ്ങളുണ്ട്. ഈ തെയ്യങ്ങളെ ഡോക്യുമെൻ്റ് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് എൻ്റെ നാട്ടിൽ, പയ്യന്ന്. അപ്പം അവനിത് ഇടക്കിടയ്ക്ക് ഇങ്ങനെ അയച്ചു തരും തെയ്യങ്ങൾ, പല രീതിയിലുള്ള തെയ്യങ്ങൾ. അപ്പം ഞാൻ ഈ അടുത്ത ഒരു ദിവസം അവനെ കണ്ടപ്പോൾ ചോദിച്ചു, ഇതൊന്നും നമുക്കറിയാത്ത തെയ്യങ്ങളാണ്, പല പ്രത്യേക സ്ഥലങ്ങളിൽ, ചില പ്രത്യേക കാവുകളിൽ, പ്രത്യേക വീടുകളിൽ, ചില പാലമരത്തിൻ്റെ ചോട്ടിൽ തെയ്യങ്ങൾ, അതൊരു ഓരോ പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രമുള്ളതാണ്. എൻ്റെ തെയ്യക്കാവിലെ പച്ചപ്പിൽ മണ്ണിന്റെ ചെഞ്ചുവപ്പ് വന്നു മൂടുമ്പോൾ പ്രകൃതിയുടെ താളമാണ് തെറ്റുന്നതെന്ന സൂചന നൽകുന്ന ചിത്രങ്ങളാണ് നിരിപ്പ് പ്രദർശനത്തിൽ ഏറിയവയും. കനലാടിയുടെ കൈപിടിച്ച് ചെമ്പകപ്പൂക്കളുടെ തെളിമയിൽ ഉറഞ്ഞുതുള്ളുന്ന തെയ്യത്തിന്റെ ആകാശപ്പരപ്പിൽ ഒഴുകി നടക്കുന്ന ചുവന്ന പട്ട് ഭീതി പരത്തുന്ന ഏതോ അപകടത്തിന്റെ സൂചന നൽകുന്നുണ്ട്. ലൗലി രാജേന്ദ്രൻ പാടിയ പൊട്ടൻ തെയ്യത്തിന്റെ തോറ്റംപാട്ടിന്റെ ഈണത്തിൽ തെയ്യം കലാകാരൻ വിജയൻ മീങ്ങുന്നോൻ നിരിപ്പ് ചിത്രപ്രദർശനത്തിന് തിരിതെളിയിച്ചു. പ്രസ് ഫോറം പ്രസിഡന്റ് ടി കെ നാരായണൻ അധ്യക്ഷനായി. എഴുത്തുകാരൻ അംബികാസുധൻ മാങ്ങാട് മുഖ്യാതിഥിയായി സംബന്ധിച്ചു. തെയ്യങ്കലാ ഗവേഷകൻ വി കെ അനിൽകുമാർ ആമുഖ ഭാഷണം നടത്തി. തെയ്യങ്കലയിൽ പട്ടും വളയും വാങ്ങിയ പൊള്ളക്കട രഘുപണിക്കർ, മധുരക്കാട്ട് ഷിജിൽ പണിക്കർ എന്നിവരെ ചിത്രകാരൻ ഡോക്ടർ സി ബാലൻ ആദരിച്ചു. ചിത്രകലാ നിരൂപകൻ ഡോക്ടർ എ ടി മോഹൻരാജ്, ചിത്രകാരൻ ശിവകൃഷ്ണൻ കതിരൂർ, രാജേന്ദ്രൻ പുല്ലൂർ, പ്രസ് ഫോറം സെക്രട്ടറി ബാബു കോട്ടപ്പാറ തുടങ്ങിയവർ സംസാരിച്ചു. ആ മാറ്റങ്ങളെ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ നോക്കിക്കാണുകയും അത് നമ്മുടെ പ്രകൃതിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ പരിസ്ഥിതിക്കും ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ ചിത്രത്തിൽ കൂടി സൂചന നൽകിക്കൊണ്ട് എൻ്റേതായ രീതിയിലുള്ളൊരു പ്രതികരണം കൂടി ഇതിനകത്ത് നിരിപ്പ് എന്ന് പറയുന്ന 5 ദിവസം നിന്നിട്ടുള്ള ചിത്ര പ്രദർശനത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം ആണ് ഈ പ്രദർശനത്തിന് ആദ്യത്തെ നിർമ്മിക്കുന്നത്. ഏകദേശം 75 ചിത്രങ്ങൾ ഈ ഗാലറിയിലെ ചിത്ര പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.